ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാഫ്റ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പീഡോമീറ്ററാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അൺബോക്സിങ് പ്ലസ് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നാലും അറിയാത്തവരുണ്ട് സ്പീഡോമീറ്റർ എങ്ങനെ സൈക്കിൾ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ പ്ലസ് ഒരു അൺബോക്സിങ്ങും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്പീഡോമീറ്റർ. ഞാനിത് ആമസോണിൽ നിന്നും, സോറി, ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ് വാങ്ങിച്ചത്. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, വേണമെങ്കിൽ മാത്രം പോയി പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 300 രൂപയാണ് ഈ ഒരു സംഭവത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ബോക്സ് അങ്ങ് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് കിട്ടുന്നില്ല. ഓക്കെ, അത് പിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് കിട്ടാനത്. ഓക്കെ, അപ്പോൾ വാട്ടർ പ്രൂഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എത്രത്തോളം വാട്ടർ പ്രൂഫ് എന്നും അറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് അതിലുള്ള എന്തെല്ലാം എന്ന് നോക്കാം. ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടയറിൻ്റെ സർക്കംഫറൻസ് സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് നമുക്ക്. പിന്നെ ഇതാണ് സ്പീഡോമീറ്റർ നമ്മുടെ. ഇത് അതിൻ്റെ ഹോൾഡറും പിന്നെ നമ്മുടെ ടയറിൽ സെറ്റ് ചെയ്യാനുള്ള ഒരിതാണ്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് ഒരു മാഗ്നറ്റ്. ഇത് നമ്മുടെ സൈക്കിൾ സ്പോക്കിൽ സ്ക്രൂ ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇത് ടൈ ആണ്, ഇതും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനുള്ളത് തന്നെയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഒരു സൈക്കിളിൽ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സൈക്കിളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു അടിഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്യാറ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ വയറെല്ലാം കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഊരിയെടുക്കാം നമുക്ക്. പലർക്കും ഇത് സെറ്റ് ചെയ്യാൻ അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മാഗ്നറ്റാണ് സ്ക്രൂ ചെയ്യുന്നത്, എൻ്റെ കൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റ് സൈക്കിളിൻ്റെ ഒരു ഇതിലോട്ടാണ് സ്ക്രൂ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ മാഗ്നറ്റും അതുപോലെ തന്നെ അത് മെഷർ ചെയ്യാനുള്ള സംഭവം അതും കറക്റ്റായിട്ട് കറക്റ്റ് നേരെ തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്കിതൊന്ന് സ്ക്രൂ ചെയ്യാം. അപ്പോൾ സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ കാണാം, ഇപ്പം ഞാൻ അത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ടിൽ ഇതുപോലെയാണ് നമ്മൾ സ്ക്രൂ ചെയ്യേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ ചാടിപ്പോവാനൊന്നും ചാൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സംഭവം കൂടി അതിൽ ഫിറ്റ് ചെയ്യാം. ഇതതിൻ്റെ അടിഭാഗത്ത് വെക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഞാനത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈ അതിൽ കെട്ടാനുള്ളതാണ്, അതിൽ ടൈറ്റ് ചെയ്യാനുള്ളതാണ് ഈ ടൈ. ഇപ്പോൾ 2 ടൈ എടുത്തിട്ടുണ്ട്, നമുക്ക് അതിലിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ടൈ ഇടാനുള്ള സ്പേസ് അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ടൈ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാണ്. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മുകൾ ഭാഗത്തും ഇതുപോലെ ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് ടൈ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് കാണാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലത്തെ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെച്ചത്. നമുക്ക് ഈ ഒരു ഇതിൽ ബാറ്ററി ഇടണം. അപ്പോൾ നമുക്ക് ബാറ്ററി ഇടാം.
ഇതുപോലെ ഇനി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മുടെ വീലിൻ്റെ സർക്കംഫറൻസൊക്കെ സെറ്റ് ചെയ്യാൻ ചോദിക്കുക, അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊടുത്ത് ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. സർക്കംഫറൻസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടില്ല, അതുകൊണ്ടാണ് അത് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് മറ്റൊരു മീറ്റർ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവ കണ്ടില്ലേ. ഇത് കുറച്ചും കൂടി റേറ്റ് കൂടിയതാണ്, കാണാനും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ആ കണ്ടില്ലേ, കാണാനും കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും വാട്ടർ പ്രൂഫ് തന്നെയാണ്. ഇപ്പോൾ ലിങ്ക് താഴെ ഉണ്ടിട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈക്കിളിൻ്റെ മീറ്റർ എങ്ങനെ റീഡിങ് എല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കത് നോക്കിയേക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ക്യാമറയിൽ ശ്രദ്ധിക്കുകയും കൂടാതെ വണ്ടി ഓടിക്കുകയും രണ്ടും പാടെ ഒരു കോൺസെൻട്രേഷൻ കിട്ടിയില്ല, ഒരു ഇത് കിട്ടിയില്ല. മൊബൈലിൽ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ വണ്ടി ഓടിക്കുകയും ആകുമ്പോൾ ഒരിത് കിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കറക്റ്റ് അതിൻ്റെ ഒരിത് കിട്ടാത്തത്. അപ്പോൾ കറക്റ്റ് നല്ല സ്പീഡ് മെഷർമെൻ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ എന്താ പറയുക, നമ്മൾ സൈക്കിൾ ഓടിച്ചപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടായി. കാരണം എന്താണ്, കയ്യിൽ ഫോം പിടിച്ച് പിന്നെ കയ്യിൽ ഫോം പിടിച്ചിട്ട് പിന്നെ സൈക്കിൾ ഓടിക്കുകൂടെ ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ സ്പീഡ് കറക്റ്റ് കാണാൻ സാധിച്ചില്ല. അപ്പോൾ നല്ല സ്പീഡ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്, നമ്മൾ പോണതിനനുസരിച്ച് നന്നായിട്ട് കൂടും. ഓക്കെ, അപ്പോൾ എനിക്ക് രണ്ടും പാടൊരു കൺട്രോൾ കിട്ടിയില്ല, ഫോണിലേക്ക് നോക്കുകയും വേണം വണ്ടി ഓടിക്കുകയും വേണം, എനിക്ക് രണ്ടും പാടെ പറ്റിയില്ല. അതുകൊണ്ടാണ് അതിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടാഞ്ഞത്. അപ്പോൾ മറ്റൊരു സ്പീഡോമീറ്റർ ഞാൻ വേറെ കാണിച്ചു തന്നു, അത് ഇതിലേറെ കുറച്ചുകൂടെ റേറ്റ് കൂടിയ മോഡലാണ്. രണ്ടും ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം താഴെ പോയി പർച്ചേസ് ചെയ്യാം, ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ സാധനം ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതാണ്, ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വാങ്ങിക്കാം, വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെയാണ്, ഡിസൈനിൽ ഏറെ ഒരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അത് നേരത്തെ പറഞ്ഞില്ലേ. ആ എന്തായാലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും, അതുവരേക്കും ബൈ.